കഴിഞ്ഞ ദിവസം ഈ ഇക്വറ്റോറിയൻ ഗിനിയയില് നേവി അറസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നേവിയുടെ കസ്റ്റഡിയിലും അതുപോലെ നിയന്ത്രണത്തിലുമൊക്കെ ആയ ഇന്ത്യക്കാരടങ്ങുന്ന ഒരു കപ്പലുണ്ട് ആ കപ്പലിന്റെ പേര് നിങ്ങളൊക്കെ കേട്ട് കാണും എം ടി ഹെറോയിക് ഇഡ്യൻ എന്ന് പറയുന്ന കപ്പലാണ് അപ്പൊ അതിനകത്തുള്ള ഇന്ത്യക്കാരായിട്ടുള്ള നമ്മുടെ കൊല്ലം സ്വദേശിയായിട്ടുള്ള വിജുൻ ഉൾപ്പെടെ ഉള്ളവര് ഇടയ്ക്കെങ്കിലും അവർ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഇന്ത്യൻ ഗവൺമെന്റ് ഇടപെടൽ ഉണ്ടായില്ല ഭക്ഷണം കിട്ടിയിട്ടില്ല തങ്ങളെ ഇപ്പൊ നൈജീരിയക്ക് കൈമാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശങ്ക കൊണ്ടായിരിക്കാം പക്ഷെ അവരൊക്കെ ഈ തരത്തിൽ സംസാരിക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടു ഏഷ്യാനെറ്റിലൂടെയൊക്കെ അപ്പോൾ ഇതിനകത്ത് കപ്പലിന്റെ ഭാഗത്തു വീഴ്ച നമ്മൾ കാണാതെ പോരുത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് ആ രാജ്യത്തിന്റെ അനുവാദം ഇല്ലാതെ പോയി കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ നമ്മളെ തടഞ്ഞു വയ്ക്കും അറസ്റ്റ് ചെയ്യും നഷ്ടപരിഹാരം ആവശ്യപ്പെടും അവരുടെ രാജ്യത്തേക്ക് അതിക്രമിച്ചു വന്നവരുടെ ഉദ്ദേശത്തെക്കുറിച്ച് അന്വേഷിക്കും ഒരുപാട് പ്രൊസീജിയറുണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ വളരെ വിശദമായി തന്നെ സംസാരിച്ച കാര്യമാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള മിസ്റ്റേക്ക് കൊണ്ട് നമ്മളൊരു അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ പൗരന്മാരെ ഇന്ത്യ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും പക്ഷെ അതിന് കുറച്ച് ക്ഷമ വേണം സാഹചര്യങ്ങളോട് സഹകരിക്കുക തന്നെ വേണം എന്തായാലും ഇന്നലെ ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകളുടെ അഭ്യർത്ഥന കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് അടിയന്തരമായിട്ട് തന്നെ വിഷയത്തിൽ ഇടപെട്ടു അതുകൊണ്ട് ഇപ്പോൾ മലയാളി ഓഫീസറായിട്ടുള്ള സനു ജോസിനെ തിരിച്ച് നൈജീരിയയ്ക്ക് കൈമാറുന്നതിന് പകരം കപ്പലിലേക്ക് കൊണ്ടുവന്നു എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ കാരണമാണ് ഗിനിയ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് പതിനാറോളം ഇന്ത്യക്കാരാണ് ഈ ഒരു കപ്പലിൽ ഉണ്ടായിരുന്നത് അതിനകത്താണ് മലയാളിയായിട്ടുള്ള ഓഫീസറായിട്ടുള്ള ആയിട്ടുള്ള സനു ജോസും അതുപോലെ തന്നെ കൊല്ലം സ്വദേശിയായിട്ടുള്ള നമുക്കൊക്കെ അറിയാം വിസ്മയയുടെ സഹോദരനും ഉൾപ്പെടുന്നത് അപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിനും ഇന്ത്യൻ എംബസിക്കും അദ്ദേഹം ഇപ്പോൾ നന്ദിയൊക്കെ പറയുന്നുണ്ട് അതായത് ഇന്ത്യൻ എംബസിയും വിദേശകാര്യ മന്ത്രാലയവും ഇടപെട്ടതുകൊണ്ടാണ് തന്റെ മോചനം സുരക്ഷിതമായി നടന്നത് നൈജീരിയയ്ക്ക് കൈമാറുന്നതിൽ നിന്ന് തന്നെ രക്ഷിക്കുകയും ആ ഒരു നീക്കത്തെ തടയുകയും ചെയ്ത കേന്ദ്ര സർക്കാരിനോട് നന്ദിയുണ്ടെന്നുമൊക്കെ സനു ജോസ് പറയുന്നുണ്ട് ഏതൊരു ഇന്ത്യൻ പൗരൻ ലോകത്തിന്റെ ഏത് കോണിൽ പെട്ടുപോയാലും എവിടെ പെട്ടുപോയാലും ഇന്ത്യൻ ഭരണകൂടത്തിലെ ആരെങ്കിലും അത് അറിഞ്ഞാൽ ഉറപ്പായും അടിയന്തരമായി തന്നെ അവരെ രക്ഷിക്കാനായിട്ട് ഇന്ത്യ പറന്നെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇവിടെ സാഹചര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു സ്ഥലത്ത് പെട്ടുപോയ ഒരാളല്ല ഇവിടെ ഒരു രാജ്യത്തിന്റെ അതിർത്തി മാനിക്കാതെ ആ അതിർത്തി മനസ്സിലാക്കാതെ നൈജീരിയയിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നു അവിടെ നിന്നുകൊണ്ട് ഉടനെ തന്നെ അടുത്തൊരു രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് കയറുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് കപ്പൽ അവിടെ ഒരു നിയമലംഘനം നടത്തി അതുകൊണ്ടാണ് ഇരുപത് ലക്ഷം അമേരിക്കൻ ഡോളർ കപ്പൽ അധികൃതർ ഗിനിയയ്ക്ക് നൽകിയതും പക്ഷെ എങ്കിൽ പോലും അതുകൊണ്ട് മാത്രം ഈ പ്രശ്നം അങ്ങ് തീരില്ല അപ്പൊ അതിന് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഈ രാജ്യങ്ങൾക്കുണ്ടാവും പിന്നെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇവിടെ ഒന്നും തന്നെ അത്ര അടുക്കും ചിട്ടയും വെടുപ്പും ഉള്ള ഒരു ഭരണമൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടേതായ രീതിയിലായിരിക്കും കാര്യങ്ങൾ നിൽക്കുന്നത് അപ്പൊ ഇന്ത്യ പോലൊരു ഒരു രാജ്യത്തിന് സ്വാഭാവികമായിട്ടും അടിയന്തരമായിട്ട് ഇടപെടാനും നയതന്ത്ര തലത്തിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനവും പക്ഷേ നമ്മൾ ഭരണകൂടത്തോട് ഗവൺമെൻറ്റിൻ്റെ നീക്കങ്ങളോട് സഹകരിക്കണം ഇത്തരത്തിൽ കുടുങ്ങിപ്പോകുന്ന അവസരത്തിൽ നിങ്ങൾക്ക് പേടി ഉണ്ടാകുമെന്ന് നമുക്കറിയാം ആർക്കാണെങ്കിലും അത് ഉണ്ടാകും പക്ഷെ സഹകരിക്കുക എന്നതിനപ്പുറം മറ്റു മാർഗങ്ങൾ നമ്മുടെ കയ്യിലില്ല ഈ പറയുന്ന പട്ടാളക്കാരോടും രാജ്യത്തോട് നമുക്ക് സഹകരിക്കേണ്ടി വരും ഇന്ത്യൻ ഭരണകൂടത്തിന്റെ അടിയന്തര ഇടപെടലിനായിട്ട് ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും എന്തായാലും ഇപ്പോ തൽക്കാലം നമ്മുടെ പൗരന്മാരായിട്ടുള്ള ആളുകൾ വളരെ സുരക്ഷിതരാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഗവൺമെന്റ് അവർക്ക് സുരക്ഷിതമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഭക്ഷണം ഉൾപ്പെടെയുള്ളവ ഇന്ത്യൻ എംബസി എത്തിച്ചിട്ടുണ്ട് എന്നും വാർത്ത പുറത്തു വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഇന്ത്യക്കാരായിട്ടുള്ള ഗിനിയൽ കുടുങ്ങിപ്പോയവരുടെ കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് ഇന്ത്യൻ ഗവൺമെന്റിനെ കൊണ്ട് സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഇന്ത്യ അവിടെ അപ്രൂവ് ചെയ്തിരിക്കുകയാണ്